പ്രസന്റൻസ് കഴിഞ്ഞു നമുക്ക് ഇനി അടുത്തത് പാസ്റ്റ് ടെൻസ് നോക്കാം. പാസ്റ്റിൽ ആദ്യം സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിലെ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ സെക്കൻഡ് ഫോം, അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിനാണല്ലോ പാസ്റ്റ് ടെൻസ് കാണിക്കുന്നത്, അപ്പോൾ സെക്കൻഡ് ഫോം നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, വെർബിന്റെ സെക്കൻഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരുന്നെങ്കിൽ, അതായത് വി വൺ ആണെങ്കിൽ പാസ്റ്റ് ടെൻസിലായിപ്പോൾ എന്തായി വി ടു. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്കിത് മുഴുവൻ നമ്മുടെ തലയിൽ കയറി നിൽക്കും. അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടം പോലെ ഗ്രാമർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതാൻ നമുക്കൊരു പ്രയാസം വരില്ല. പിന്നെ നമുക്ക് വർത്തമാനത്തിനാണ് പിന്നെ കുറച്ചിട്ട് താമസം വരിക, അത് നമ്മളിങ്ങനെ ഉപയോഗിക്കും തോറും കിട്ടും. നമുക്കിപ്പോൾ ഗ്രാമർ കിട്ടിയാൽ തന്നെ പകുതി ഭാഗം നമ്മൾ ക്ലിയറായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ രാജുവിനെ കുറിച്ചിട്ടാണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ രാജു പ്ലേയ്ഡ്, കാരണം വി ടു ഫോം പ്ലേയുടെ മൂന്നാമത്തെ രൂപവും രണ്ടാമത്തെ രൂപവും പ്ലേയ്ഡ് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് സംശയം വേണ്ട ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ രാജു പ്ലേയ്ഡ് ക്രിക്കറ്റ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കള്ളി വരച്ചിടാനാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കൂടി അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു എക്സാമ്പിൾ എഴുതി കൂടാൻ സ്ഥലം കിട്ടും. എക്സാമ്പിളിന് അത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട, ചെറിയ കള്ളി മതി, മറ്റേത് ടെൻസ് ശരിക്കും കാണാൻ പറ്റണം കേട്ടോ നമുക്ക്. ഓക്കെ, അടുത്തത് കണ്ടിന്യൂസിലേക്ക് പോകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മതി. ഈസിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ്, ആറിൻ്റെ പാസ്റ്റ് ടെൻസ് വേറ്, ഈസിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ്, ആറിൻ്റെ പാസ്റ്റ് ടെൻസ് വേറ്, ആമിന് പാസ്റ്റ് ടെൻസ് നമുക്കിവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറിൽ ആണെങ്കിൽ വേറ്, വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ രാജു, രാജു വാസ് പ്ലേയുടെ കൂടെ ഐ എൻ ജി അല്ലേ, പ്ലേയിങ് ക്രിക്കറ്റ്. രാജു വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത് പെർഫെക്റ്റ്ലി പോകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസും ഹാവും ഉണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ഈസിന് പാസ്റ്റ് ടെൻസ് വാസ്, ആറിന് വേറെന്ന് പറഞ്ഞ മാതിരി ഈസിന് ഹാവിന് കൂടി ഒരേ ഒറ്റ ഫോമുള്ളോ ഹാഡ് മാത്രമുള്ളൂ. അപ്പോൾ ഹാസിന് ഈസിന് സോറി ഹാസിനും ഹാവിനും കൂടിയുള്ള പാസ്റ്റ് ഫോമാണ് ഹാഡ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏത് ടെൻസാണ് പെർഫെക്റ്റ് ടെൻസാണ്, പെർഫെക്റ്റ് ആകുമ്പോൾ എന്തുണ്ടാവണം വെർബിൻ്റെ തേർഡ് ഫോം. പെർഫെക്റ്റ് ആകുമ്പോൾ എല്ലാ പെർഫെക്റ്റ് ഫോമിലും എന്തായിരിക്കും വെർബിൻ്റെ തേർഡ് ഫോമാണ്. അപ്പോൾ നമുക്ക് എഴുതാം രാജു, ഞാൻ നേരത്തെ പറഞ്ഞാണ് എന്തെന്നുള്ളത് തേർഡ് ഫോം എന്ന് പറഞ്ഞത് ഹാഡ്, വി ത്രീ എന്ന് പറയുമ്പോൾ പ്ലേയുടെ വി ത്രീ ഫോം പ്ലേയ്ഡ് അല്ലേ, പ്ലേയ്ഡ് സെക്കൻഡ് ഫോമും അതൊക്കെ ഒന്ന് തന്നെയാണ്, അതുകൊണ്ടൊരു കൺഫ്യൂഷൻ എല്ലാം വരുത്തണ്ട. ഓക്കെ, രാജു ഹാഡ് പ്ലേയ്ഡ് ക്രിക്കറ്റ്, രാജു ഹാഡ് പ്ലേയ്ഡ് ക്രിക്കറ്റ്. സംഭവം കഴിഞ്ഞു, നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പെർഫെക്റ്റിന് കുറച്ച് കടമെടുക്കും, കണ്ടിന്യൂസിന് കുറച്ച് കടമെടുക്കും, കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടി യോജിക്കാണ്ട് നമ്മൾ ബീൻ ചേർക്കണു, സിമ്പിൾ പരിപാടി അല്ലേ. നേരത്തെ നമ്മൾ എടുത്ത മാതിരി സബ്ജക്റ്റും ഹാഡും പെർഫെക്റ്റിന് എടുത്തു, സബ്ജക്റ്റും ഹാഡും പെർഫെക്റ്റിന് എടുത്തു, കണ്ടിന്യൂസിന് വെർബ് എടുത്തു, ഐ എൻ്റെ എടുത്തു ഒബ്ജക്റ്റ് എടുത്തു, കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് ബീൻ ഉപയോഗിച്ചു. നേരത്തെ നമ്മൾ ബീൻ ഉപയോഗിച്ചു, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ബീൻ ഉപയോഗിക്കുന്നു. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ്റെ പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇതേ മാതിരി എഴുതുമ്പോൾ രാജു ഹാഡ് been, had been, കണ്ട had been, പിന്നെ വെർബ് നമ്മുടെ പ്ലേ ആയിരുന്നു, അപ്പോൾ പ്ലേ ഐ എൻ ജി പ്ലേയിങ് ക്രിക്കറ്റ്. നമ്മൾ എന്ത് കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു, സിമ്പിള് പരിപാടി.